ഡോക്ടർ എം എസ് ഷബീറിൻ്റെ കബീർ ജലാൽ എന്ന നോവലിലെ ഇരുപത്തി ഒമ്പതാമത്തെയും അവസാനത്തേതുമായ അധ്യായം ഒരു ദിവസം സെൽമുറിയുടെ കാവൽക്കാരൻ പുലർച്ചെ ഉറക്കമെഴുന്നേറ്റ് മുറിയുടെ വാതിൽക്ക് ചെന്നപ്പോൾ കണ്ടത് കടും ചുവപ്പുള്ള നിറത്തിൽ രക്തം പുറത്തേക്കൊഴുകി കട്ട പിടിച്ച് കിടക്കുന്നതാണ് അപകടം മണത്ത കാവൽക്കാരൻ ഡോക്ടർ ഉമേഷ് നാഥിനെ അറിയിച്ചിട്ട് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ സെൽമുറിയുടെ വാതിൽ തുറന്നു അവരെ സ്തബ്ധരാക്കിയ രംഗമാണ് അകത്തവർ കണ്ടത് തല പൊട്ടിപ്പിളർന്ന നിലയിൽ നിശ്ചലനായി കിടക്കുകയാണ് കബീർ ജലാൽ തലച്ചോറിൻ്റെ കുറച്ചു ഭാഗം പുറത്തു വന്ന് കിടക്കുന്നു വലതു കൈ ഒടിഞ്ഞ് എല്ലു പുറത്തു വന്നിരിക്കുന്നു രണ്ടു കാലുകളിലും മുറിവുകൾ പത്തു പതിനഞ്ച് പേർ ചേർന്ന് കൂട്ടമർദ്ദനം നടത്തിയ പ്രതീതി പല്ലുകൾ മൂന്നാലെണ്ണം ഇളകിയിട്ടുണ്ട് വെറും തറയിലാണ് ജഡം കിടക്കുന്നത് കണ്ണുകൾ ആകാശത്തേക്ക് നോക്കിയ നിലയിൽ നിശ്ചലമായിരുന്നു ഡോക്ടർ ഉമേഷ്നാഥ് പൾസ് പിടിച്ചു നോക്കി മരണം ഉറപ്പിച്ചു വെറുതെയെങ്കിലും കണ്ണിൽ ടോർച്ചടിച്ച് പ്യൂപ്പിളിന്റെ ചലനവും ഇല്ല എന്ന് ഉറപ്പുവരുത്തി മരണം സ്ഥിരീകരിച്ചു നിഷ്ഠൂരമായ മാർഗങ്ങളിലൂടെ വിജയങ്ങളുടെ പടവുകൾ ഓരോന്നും ചാടിക്കടന്ന് ഉയർച്ചയിലെത്തിയ കബീർ ജലാൽ എന്ന വേട്ടപ്പെട്ടിയുടെ അന്തിമ വിധി ഈശ്വരൻ എഴുതിയിട്ടതങ്ങനെയായിരുന്നു പക്ഷേ ആ സെൽമുറിയുടെ ഭിത്തിയിൽ സ്വന്തം ചോര കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് വികലമായ അക്ഷരങ്ങളാൽ കബീർ ജലാൽ കോറി വരച്ചിരുന്നത് യശോധരന്റെ വരികളായിരുന്നു അതെ ഇരവേട്ട എന്ന കവിതയിൽ നിന്നുമുള്ള വരികൾ ഒരു വേള എനിക്കും ഒരാശങ്ക തോന്നാത്ത നേരമില്ല ഇരയനായാടും വേട്ടപ്പട്ടികളിൽ ഞാനുമില്ലേ എന്നൊരാശങ്ക പ്രാണഭയത്താലോടും പേടമാനിൻ മൃദുമാംസം നുണയാനൊരു കൊതി ഒരു വേള എനിക്കും ഒരാശങ്ക തോന്നാത്ത നേരമില്ല അതെ അനുനിമിഷം കബീർ ജലാലിനെ അലോസരപ്പെടുത്തിയിരുന്ന ഈ ആശങ്കയും കൊതിയും തന്നെയാണ് അയാളെ ഈ അത്യാഘാതമായ പതനത്തിൽ കൊണ്ടെത്തിച്ചത് നോവൽ ഇവിടെ അവസാനിക്കുന്നു നന്ദി